Okay, all of you mark your attendance. Mark your attendance. Okay, take your textbook page number 26. അല്ലെ 26 വരെയുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏതാ 27 അല്ലെ 27 നോക്കാം എന്താണ്. ഓക്കെ, എല്ലാവരും എടുത്തോ ടെക്സ്റ്റ് ബുക്ക്. പേജ് നമ്പർ 27. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഓർമ്മയുണ്ടോ എല്ലാവർക്കും? നമ്മളെ സ്വരാക്ഷരങ്ങള് കംപ്ലീറ്റ് എഴുതാൻ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇപ്പം വ്യഞ്ജനാക്ഷരങ്ങളില് നമ്മൾ ഏതുവരെ പഠിച്ചു? ടവർഗങ്ങള്, ടവർഗാക്ഷരങ്ങൾ വരെയുള്ള അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചില്ലക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആരും മറന്നു പോകരുത് കേട്ടോ, അതാണ് ഈ ഇടക്കിടക്ക് മിസ് ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ഇന്ന് നമുക്ക് ഏതാ പഠിക്കാനുള്ളത്? തവർഗാക്ഷരങ്ങളാണ് അല്ലെ. എന്താണ് ഈ തവർഗങ്ങൾ? ഏതൊക്കെയാ, ഏതൊക്കെയാണ് തവർഗാക്ഷരങ്ങള്? ഇതാണ് തവർഗാക്ഷരങ്ങൾ അല്ലെ. അപ്പൊ നമ്മൾ ഓൾറെഡി ക ഖ ഗ ഖ ങ ച ച ജ ച ഞ ട ഠ ഡ ഠ ണ ഇന്ന്. ഗുഡ് മോർണിംഗ് മിസ്. ഏ ഗുഡ് മോർണിംഗ്. അപ്പൊ ഇത്രയും വ്യഞ്ജനാക്ഷരങ്ങളിൽ ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറന്നുപോയോ എല്ലാവരും? ഇല്ല അല്ലേ, നിങ്ങൾ നല്ല മക്കളാണ്, അതുകൊണ്ട് മറന്നു പോവില്ലെന്നറിയാം. ഓക്കെ അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ തവർഗങ്ങളാണ് പഠിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ആദ്യം വായിക്കാം എഴുതാം എന്നുള്ളത് നമുക്ക് വായിക്കാം അല്ലെ. നോക്കിയേ, ഫസ്റ്റ് വൺ എന്താ കാണിക്കുന്നേ? അല്ലെ, തായും നമ്മൾ പഠിച്ചു. ഇപ്പൊ നമ്മൾ താ പഠിക്കും, നെക്സ്റ്റ് ലാ. തായ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇല്ലേ? പഠിച്ച സമയത്ത് പഠിച്ചില്ലേ താ? അപ്പൊ തായും ലായും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. താ ലാ തല അല്ലേ, ഹെഡ് തല. ഓക്കെ, തല ഫസ്റ്റ് വൺ തല. നെക്സ്റ്റ് നോക്കിയേ, രഥം. രഥം തേര് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കാഴ്ചയൊക്കെ കാണാൻ പോയിട്ടുണ്ടോ പഴയ കുറേ കാലം മുമ്പ്? ഇപ്പൊ കൊറോണ വന്നതിന് ശേഷം നമുക്ക് ഉത്സവങ്ങളൊന്നും ഇല്ല അല്ലേ. അപ്പൊ ഈ കാഴ്ചയിലെല്ലാം തേര് കാണാറുണ്ടോ? തേര് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു ലൈറ്റിൽ ഇങ്ങനെ മിന്നി മിന്നി കത്തിയിട്ട്, അതാണ് രഥം അല്ലേ. രഥം കണ്ടോ, തേരാലി ആയിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ, കേട്ടിട്ടുണ്ടോവോ? അപ്പൊ തേര് അതാണത്, തേര് എന്നില്ലാത്ത രഥം അല്ലേ. രഥം എന്താ പറയുക? ആ ധായാണ് നമ്മൾ ഇനിന്ന് പഠിക്കുക. അപ്പൊ താ, രണ്ടാമത്തത് ധ, രഥം. റെഡിങ്കിൽ എഴുതിയത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ആ അക്ഷരങ്ങളാണ് തവർഗാക്ഷരങ്ങളിൽ പഠിക്കുന്നത്, റെഡ് ഇങ്കിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ തല, രഥം. ഇനി മൂന്നാമത്തെ എന്താ നോക്കാ അല്ലേ. മൂന്നാമത്തെ എന്താ നോക്കിയേ? എന്താണ് മക്കളെ അത്? ഏ ചിന്നാണ് ഉള്ളത്. അപ്പൊ എന്ത് വായിക്കും? താത്ത ദായാണ് മൂന്നാമത്തത്. ദേഹം, വെരി ഗുഡ്. അപ്പൊ നമ്മള് സംബന്ധോകാരം പഠിച്ചിട്ടുണ്ടല്ലേ. സ്വര ഏത്? അനുസ്വാരം വിസർഗവും പഠിച്ച സമയത്ത് അനുസ്വാരം പഠിച്ചിട്ടില്ലേ നമ്മള്? ആഹം, ദേഹം. ഓക്കെ, ഏ ചിഹ്നം പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ദേ, ദാക്ക് മുന്നില് ഏ എന്ന ചിഹ്നം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദേഹം അല്ലെ, ദേഹം. നെക്സ്റ്റ് വൺ നോക്കിയേ. അപ്പൊ ദ എന്ന അക്ഷരമാണ് നമ്മൾ അവിടെ പഠിച്ചത്. ആ എഴുതിയയില് ത, ധ, ദ. ദ സോഫ്റ്റ് ആയിട്ട് പറയേണ്ടത്. ദീപ, ദീപം, ദേഹം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ. ധനുസ്, നാലാമത്തേതാ ധ, ധനുസ്. ഞാൻ മറിച്ചിടുന്നാണ് അല്ലെ, ധനുസ്. ഓക്കെ, ധനുസ് അറിയോ നിങ്ങൾക്ക്? നോക്കിയേ, നിങ്ങൾ ആക്കി കളിക്കാറില്ലേ അമ്പുമില്ലോ ഒക്കെ? ആ ധനുസ്. എന്താണ് ഭാസത്തെ, ജലദോഷം ഉണ്ടോ? ധനുസ് അല്ലെ. അടുത്തത് നരി, 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 നരി. അപ്പൊ എന്നാ നമുക്ക് ഇത്രയാണ് അക്ഷരങ്ങൾ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് തവർഗാക്ഷരങ്ങള്? ത, ഥ, ദ, ഥ, ന. അപ്പൊ നമുക്ക് ഫസ്റ്റ് മുതൽ ഒന്ന്, നരീനെ അറിയില്ലേ നിങ്ങക്ക്? ആ ചിത്രത്തിൽ കാണുന്നില്ല നമ്മളല്ലേ. ആ അതുകൊണ്ടാ പിന്നെ ചോദിക്കാൻ ഞാൻ പ്രത്യേകിച്ച്. അപ്പൊ തല എഴുതിക്കോ, ഡോട്ട് കംപ്ലീറ്റ് ചെയ്തോ മക്കള്,
പെൻസിൽ എടുത്ത് ഡോട്ട് കംപ്ലീറ്റ് ചെയ്തേ. തല, തായും ലായും എഴുതിയേ അതിന്റെ മുകളിലൂടെ. തല. ആദ്യ കുട്ടി എഴുതിയേ. തല. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, രഥം. എഴുതിയേ അതിന്റെ മുകളിലൂടെ എഴുതിയേ മക്കളെ, സ്വന്തം എഴുതിയേ, ഡോട്ട് ഉണ്ടല്ലോ. ആ രഥം. നെക്സ്റ്റ് വൺ, ദേഹം. അതിന്റെ മുകളിലെ ഫില്ല് ചെയ്ത എല്ലാവരും. ദേഹം. അടുത്തത് ധനു. ആ വെരി ഗുഡ്. പറഞ്ഞോണ്ട് എഴുതിക്കോ അവിടുന്ന്. ധനുസ്. എങ്ങനെയാ ധനുസ് എഴുതേണ്ടത് നോക്കിയേ. ആദ്യം ധ എഴുതി, പിന്നെ നാ എഴുതി, ഉ എന്ന ചിഹ്നം ചേർത്തു. സ ഉണ്ട്, സ കൂട്ടക്ഷരാണ് അല്ലേ, പക്ഷെ നിങ്ങൾ അതിന്റെ മുകളിലേ എഴുതിക്കോ, നിങ്ങൾ പഠിച്ചിട്ടില്ല കൂട്ടക്ഷരം. ധനുസ്. അടുത്തത് ലാസ്റ്റ് വൺ, നരി. നായും രാ എഴുതി, ഈ ചിഹ്നം ഇട്ടു, നരി. ഓക്കെ, ഫിനിഷ് ആണോ എല്ലാവർക്കും? യെസ്. വെരി ഗുഡ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത എന്ത് ചെയ്യാൻ? ഓക്കെ വെരി ഗുഡ്. തവർഗങ്ങൾ നമുക്ക് എഴുതണം അല്ലെ, എഴുതി പഠിക്കണ്ടേ. ഓ അതിൽ നമുക്ക് നോക്കാം, മിസ്സിസ് ഷെയർ ചെയ്യാം, നോക്കാം. ത എഴുതണം, ഫസ്റ്റ് വൺ ത. എല്ലാവരും എഴുതിയേ, സ്ലേറ്റ് എടുത്ത് ത എഴുതിയേ. ഫസ്റ്റ് നമുക്ക് തവർഗാക്ഷരങ്ങളില് ത എന്ന അക്ഷരമാണ് പഠിക്കാനുള്ളത്. ത എങ്ങനെയാ? ത നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ സാധനമാണ് അല്ലേ. ത അല്ലേ, ത നമ്മൾ റ ര ന ത പ ഒക്കെ എൽ കെ ജിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ത ഇതാണ് ഫസ്റ്റ് അക്ഷരം. നെക്സ്റ്റ് വൺ ആണ് രഥം എന്നുള്ള ധ. എങ്ങനെ എഴുതും മക്കളെ നോക്കിയേ? രഥം ധ, നല്ല വൃത്തി എഴുതണം കേട്ടോ. മിസ് എഴുതുമ്പോ വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട് ഇതിന്. ഇതാ വൃത്തി എഴുതാ നോക്കട്ടെ. നെക്സ്റ്റ് മൂന്നാമത്തെ എന്താ എഴുതി നോക്കുന്നുണ്ടോ മക്കള്? ഇതെങ്ങനെ എഴുതണം? ഇങ്ങനെ എടുത്ത് ഇതിലേ എടുത്ത് ഇതിന്റെ മുകളിൽ എടുത്ത് താഴെ വിട്ടു. നെക്സ്റ്റ് ധ, ധ ഇങ്ങനെ എടുത്തു. വെരി ഗുഡ്. ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു. നെക്സ്റ്റ് ധയാണ് മൂന്നാമത്തത്. ധ ദീപ, ദീപം, ദേഹം എന്നൊക്കെ എഴുതുന്ന ദ. ഓക്കെ, ദ. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഇങ്ങനെ എടുത്തു, ഇതിന്റെ മുകളിലെ എടുത്തു, ഇതിന്റെ മുകളിലെ എടുത്തു, ഉള്ളോട്ട് കൊണ്ടുവന്നു, ഇങ്ങനെ എടുത്തു. നെക്സ്റ്റ് നാലാമത്തെ ധ എങ്ങനെയാ? ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു. ഓക്കെ വെരി ഗുഡ്. അപ്പൊ ധ നാലാമത്തെ ധ. ഞാ മറിച്ചിട്ട് കണ്ടോ, ഞാൻ കണ്ടോ, ദാ ഞാ ഇത് നേരെ മറിച്ചിട്ട്. യെസ് വെരി ഗുഡ്. ഓക്കെ ഞാ അപ്പോ ഓക്കെ. ആ വെരി ഗുഡ്. ഓക്കെ കണ്ടോ, അപ്പൊ ത ധ പറഞ്ഞു നോക്കിയേ. ത ധ വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ്. എല്ലാവരും നല്ല മക്കളാണിപ്പാ മിസ്. വെരി ഗുഡ്. ഓക്കെ ദൻ വെരി ഗുഡ്. ആദിഷ് വെരി ഗുഡ്. എല്ലാ മക്കളും എഴുതിക്കോ. ഓക്കെ പഠിച്ചോ. അപ്പൊ നമ്മൾക്കൊരു കാര്യം ചെയ്താലോ, ഇന്ന് എല്ലാവരും ഇത് എഴുതി കഴിഞ്ഞു എന്നാ പറഞ്ഞു. അപ്പൊ നമുക്ക് കാ മുതലുള്ള അക്ഷരങ്ങളല്ലേ നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങള് അല്ലേ. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ എഴുതി നോക്കാവുന്ന. വെരി ഗുഡ്. എഴുതിയിട്ടുണ്ട്. ഓക്കെ
അബ്ദുൽ ബാസിത്ത്, നിദാഷ, വിദിത്ര, ഏബൽ, വെരി ഗുഡ്. ഓക്കെ, ഐവിൻ, എഡിയോ, വെരി ഗുഡ്. താങ്ക് യു എഡി, വെരി ഗുഡ്. റിയാൻ, എഡിയോ മോനെ, ഓക്കെ, എഴുതാൻ കിട്ടുന്നില്ലേ? റിയാനെ എന്ത് പറ്റി? എന്ത് പറ്റിയിടാ ഒരു വിഷമം? നമുക്ക് ആദ്യം വരെ എഴുതറിയാനെ എന്ത് പറ്റി റിയാൻ ഒരു വിഷമം? അപ്പാ, ആ വെരി ഗുഡ്. ബുക്ക് കീറിപ്പോയോ? ആ മനസ്സിലായി, വേഗം മനസ്സിലായി. മോന് മുഖൊക്കെ മാറി, കുഴപ്പമില്ല, സാരി. ബുക്ക് അമ്മയോട് ഒട്ടിച്ചേരാൻ. ഓക്കെ, അപ്പൊ നമ്മള് താത്ത ആണ് നമ്മളിപ്പോ പഠിച്ചത്. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? വ്യഞ്ജനാക്ഷരങ്ങൾ സ്റ്റാർട്ടിംഗ് ലെറ്റർ മുതൽ നമ്മൾ ഓർക്കണം അല്ലെ. നമുക്കൊന്ന് എഴുതി നോക്കാം. അതുവരെയാണ് നമുക്കിപ്പോ എഴുതേണ്ടത്. എത്ര പേര് എഴുതുന്നുണ്ട് നോക്കട്ടെ, സ്വന്തമായിട്ട് എഴുതുന്നുണ്ടോ? അപ്പോ മിസ് ഇതൊന്ന് ക്ലിയർ ചെയ്യാണ്. നിങ്ങളെപ്പോലെ ഞാനും വെറുതെ ഇരുന്നപ്പോ അല്ല, അല്ലെ ഞാൻ എഴുതണ്ടേ അല്ലേ, നിങ്ങളുടെ കൂടെ എഴുതണ്ടേ അല്ലേ, മിസ് മാത്രം അവിടെ വെറുതെ ഇരിക്കുന്നു. അപ്പോ ഞാൻ എഴുതാണ്. ക, നെക്സ്റ്റ് വൺ ഖ, മൂന്നാമത്തത് ഗ, ഖ ഖ മേഘം എന്നുള്ള ഘടികാരം എന്നുള്ള ഖ. നെക്സ്റ്റ് വൺ മാങ്ങ. ഇതെപ്പോ നിങ്ങൾ എഴുതുന്ന സമയത്ത് എന്തോർക്കണം? ക കരടി, ഖ നഖം, ഗ ഗദ, ഖ മേഘം, ങ മാങ്ങ. അങ്ങനെ ഓർത്താൽ നിങ്ങൾക്ക് അക്ഷരങ്ങൾ വേഗം കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ ച. ഇതെങ്ങനെ ഓർക്കേണ്ടത് അറിയാം? കാച്ചാട്ട തപ്പ, ഓർക്കാൻ എളുപ്പമാണ് കേട്ടോ. വെരി ഗുഡ്. ദാ ഇഷാനി ഒക്കെ ഫിനിഷ് ആക്കി. ഓക്കെ, വെരി ഗുഡ്. ഞണ്ട് ചക്ക, ച ചത്രം. വെരി ഗുഡ്. ഠ ഡ ഠ ന നെക്സ്റ്റ് വൺ എന്താ? താത്താ ദാ, നമ്മൾ ഇന്ന് പഠിച്ച തവർഗാക്ഷരങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? എഴുതാൻ പറ്റുന്നുണ്ടോ മക്കൾക്ക്? വെരി ഗുഡ്. തെറ്റിയില്ലല്ലോ, ഇല്ല, ഏതിനൊക്കെ സൂപ്പർ ആയി. ഫാത്തിമ ജാബിർ, ആ ഓക്കെ, വെരി ഗുഡ്. ഫാത്തിമ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും എഴുതിയോ നോക്കട്ടെ. മിസ് ഷഹൽ എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ എഴുതിയേ? ഏബൽസിൻഡോ, വെരി ഗുഡ്. ചാച്ചാ ചാച്ചാ ഞാൻ ടാറ്റാ ടാറ്റ എഴുതിയ മോനെ. അടുത്തത് ഏതൻ, വെരി ഗുഡ്. വൈഗ, വെരി ഗുഡ്. ആദിശ്രീ, വെരി ഗുഡ്.
ഇഷാനി വെരി ഗുഡ്. ആർക്കൊക്കെ ഓർമ്മയില്ലാത്തത്? ആദിയ വെരി ഗുഡ്. എഴുതാൻ പഠിക്കാത്ത കുട്ടികൾ ആരൊക്കെ ഉണ്ട് ഇപ്പോ? ഇവാന എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. ഇവാന എഴുതിയോ മോളെ? ഇത് കാണുന്നില്ല, ടെക്സ്റ്റ് നോട്ട്ബുക്കിലായത് അത്ര ക്ലിയർ ഉണ്ടാവില്ല. സ്ലേറ്റിലാണെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് നല്ല ക്ലിയർ ആയിട്ട് കാണാം. വിദ്യുതേ പഠിച്ച വിദ്യുതേ, ഓക്കെ. കഖ ഖങ്ങ ച ച ചന. ഇനി നെക്സ്റ്റ് ടാട്ടാ ഡാട്ടാണ എഴുതിയ മോനെ, ഓർത്തോർത്ത് എഴുതിയേ. കുട അങ്ങനെ ഓർത്തോർത്ത് എഴുതിയേ, ഓരോ വാക്കുകൾ ഓർത്തോർത്ത്. അഭിനവ് നോട്ടിൽ എഴുതിയോ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം മക്കള്? അക്ഷരദീപം എന്തേ ശകലെ? ആദിശ്രീക്കോട് എന്തോ ചോദിക്കാനുണ്ട് ശകലിന്. എല്ലാവർക്കും ആയി പറ. എല്ലാവർക്കും ആയി എന്ത്? പനി കുറഞ്ഞോന്ന് പറഞ്ഞു ആദിശ്രീക്ക്. പനി കുറഞ്ഞു ആദിശ്രീ? ഓക്കെ, മുഹമ്മദ് ഷാസിൽ വെരി ഗുഡ്. ആരാണ്? ഫാത്തിമ ജാബിർ വെരി ഗുഡ്. ഉമർ ജാഫർ വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ അതുവരെയുള്ള അക്ഷരങ്ങൾ കംപ്ലീറ്റ് പഠിച്ചുവല്ലോ മക്കളെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ അക്കാര്യത്തില്? എഴുതി എഴുതി തറവാക്കണം കേട്ടോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ഇനി അക്ഷരദീപത്തിൽ നിങ്ങൾ ഏതുവരെ എത്തിന്ന് വെച്ചാൽ ആ ഒരു പേജ് നിങ്ങൾ എഴുതണം. അതേപോലെ അത് ടു ലൈൻ ബുക്കിൽ നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. നിങ്ങൾ അക്ഷരദീപം ബുക്കിൽ എഴുതുന്ന കാര്യങ്ങൾ ടു ലൈൻ ബുക്കിലും എഴുതാൻ ശ്രദ്ധിക്കണം. ഓക്കെ, നാളത്തേക്ക് എഴുതണം, നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് എഴുതണമെന്നില്ല, നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ ഒരാഴ്ച കൊണ്ട്. ഓക്കെ ഉമ്മ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് തവർഗാക്ഷരങ്ങളാണ് പഠിച്ചത്. അതിൽ കുറച്ച് വേർഡ്സുകൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? താ തല ധാരഥം. ഓക്കെ വെരി ഗുഡ് ഡെൽവിൻ. ദാ ദേഹം, നാ നരി. ഇത്രയാണ് പഠിച്ചത്. അപ്പൊ തവർഗാക്ഷരങ്ങള് അല്ലേ, അത് വെച്ച് ഓരോ വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് താഴെ നോക്കിയ മക്കള്, ഇനി അത് വെച്ച് തന്നെ കുറച്ച് വേർഡ്സും കൂടി ഉണ്ട് അല്ലെ, ഓരോ വേർഡ്സും കൂടി ഉണ്ട്, നമുക്കിത് വായിച്ചു നോക്കാം. കണ്ടോ താഴെ റെഡിങ്ങിൽ എഴുതിയിട്ട് കുളത്തില് എന്താ നോക്കിയേ? താ തിര അല്ലെ, തിര. താക്ക് ഈ ചിന്നിട്ടിട്ടുണ്ട്, തിര. കണ്ടോ എന്താ നെക്സ്റ്റ് വൺ? എന്താ വായിക്കുക അടുത്തത്? എന്താ വായിക്കുക മക്കളെ? നോക്കിയേ ഒന്ന് ശ്രമിച്ചു നോക്കിയേ. വെരി ഗുഡ്. കഥ, കായുണ്ട്, ധ രണ്ടാമത്തെ വർഗങ്ങളില് രണ്ടാമത്തെ ധായുണ്ട് അല്ലെ, അപ്പൊ കഥ സ്റ്റോറി, അതിനാണ് കഥ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അത് എന്താണ്? ഗദ. ഗഗദ. ഓക്കെ സൂപ്പർ, എല്ലാവർക്കും അറിയാം അല്ലെ വായിക്കാൻ. ഗദ ഗഗദ നമ്മൾ പഠിച്ചു. എന്താ ധനം? പണം. ധനം എന്ന് പറഞ്ഞാൽ എന്താ? പൈസ, പണം അല്ലേ. ആ നെക്സ്റ്റ് നര. നര. അതിൽ നര. അടുത്തത് ധ ധനം എന്നാണുള്ളത്. ഗദ. ഗായാണെങ്കിലും അത് വരും കേട്ടോ. ക ക ഗ മൂന്നാമത്തെ ഗ. ഇനി കഥ. തേടി. ഓക്കെ വെരി ഗുഡ്. താഴെ എന്താ നോക്കിയേ?
വായിച്ചു നോക്കിയ മക്കളോ? ഓ നല്ല മക്കളാണ്, വായിക്കാൻ തുടങ്ങിയല്ലേ. തേടിയ വള്ളി കാലിൽ ചുറ്റി. ആ വായിച്ചു നോക്കണം അങ്ങനെ അല്ലേ. എന്താ ശകല് വായിക്കാൻ പറ്റും? തേടിയ വള്ളി കാലിൽ ചുറ്റി അല്ലേ, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. കാലിൽ ചുറ്റി, ഓക്കെ. എല്ലാ മക്കളും വായിക്കുന്നു. തേടിയ വള്ളി കാലിൽ ചുറ്റി. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് വലിയ അക്ഷരങ്ങളൊക്കെ പത്രത്തിൽ കാണുമ്പോ എങ്ങനെ വായിക്കണം. നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്, സ്വരാക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പത്രത്തിലൊക്കെ വലിയ ഹെഡിങ് കാണുമ്പോ എന്ത് ചെയ്യണം, ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. എന്നാ ഇനി അടുത്ത പേജിൽ എന്താണെന്ന് ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. നെക്സ്റ്റ് പേജ് ഒന്ന് നോക്കിയേ. അടുത്ത പേജ് എന്താണ്? എന്താണ് അതിന്റെ, അതാണോ നിങ്ങളിൽ അടുത്ത പേജുള്ളത്? അതിശ അതിന് മുന്നേ ഒരു പേജില്ലേടാ. അതെ, കുട്ടികൾ. അടുത്തൊരു പേജിൽ കൊറേ പിക്ചേഴ്സ് ഇല്ല, ഒരു പേജില്ല. മിസ്സിന്റെ ഇത് കഴിഞ്ഞ പാടും. മിസ് ഇപ്പൊ പഠിപ്പിച്ച കാര്യം ഇതാ ഉണ്ടോ, വായിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് എന്താ ഇല്ലേ നോക്കിയേ, പിക്ചേഴ്സ് ആയുള്ളത് കൊറേ കണ്ടോ. ഇതില്ല നിങ്ങളുടെ നമുക്ക് കഥയാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ പഠിക്കാം നിങ്ങളുടെ. ഓക്കെ, അപ്പൊ നമുക്ക് കുഞ്ഞിക്കുഞ്ഞി ചാട്ടത് വായിക്കണം. അപ്പൊ നമ്മള് ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ടോ മക്കളെ? നമ്മൾ എപ്പോഴും കുറച്ച് ടഫില്ല കാര്യങ്ങൾ, അതായത് ഇപ്പൊ ഓരോ അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ഒരു പാട്ടോ പാട്ടാണ് ഉണ്ടാവും അല്ലെ. നമ്മള് കുറച്ച് ദിവസം ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി എന്ത് ചെയ്തു. ഇപ്പൊ ആദ്യം ഇവിടെ തത്തമ്മയെ പൂച്ച പൂച്ച പഠിച്ചു. ഘടികാരം, കരടി, നഖം, ഗദ, ഘടികാരം, തേങ്ങ, അത് പഠിച്ച സമയത്ത് എന്ത് പഠിച്ചു? തത്തമ്മന്ത, ഇത് പഠിച്ചു അല്ലേ. നെക്സ്റ്റ് നമ്മൾ വായി. അപ്പൊ രണ്ട് സോങ് അവിടെ കിട്ടി നമുക്ക് റിലാക്സ് ചെയ്യാൻ അല്ലേ. അതിനുശേഷം വായിക്കാൻ എഴുതാന്നുള്ള ചിരവ, ചായ, ജന, ശേഷം ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ നിറം പറയൂ എന്നൊരു ചെറിയൊരു രസമുള്ള പരിപാടി അവിടെ കിട്ടി അല്ലേ. അടുത്ത ഇപ്പൊ എന്താ നമുക്ക് നോക്കിയേ, തവർദാശ നമ്മൾ ടഫ് ആയിട്ട് കുറച്ച് പഠിച്ചു മക്കള്. അപ്പൊ എന്താ നോക്കിയേ, അടുത്ത് എന്താ ഒരു കഥ അല്ലേ, ഒരു സ്റ്റോറി പഠിക്കാനുള്ളത് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി. നമുക്ക് എന്താ ഉള്ളത്, ഇനി കഥ വായിച്ചു കേൾക്കൂ. ആ കുഞ്ഞിക്കിളിയുടെ ചാറ്റ എന്ന കഥയാണ് നമുക്ക്. ഇഷ്ടാണോ കഥ? കഥ ഇഷ്ടാണോ എല്ലാവർക്കും അല്ലേ? യെസ്. അതെ, അപ്പൊ കുഞ്ഞിക്കിളിയുടെ ചാറ്റ എന്ന ഒരു കഥയാണ് നമുക്ക്. അപ്പൊ അതിന് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ? കാക്ക കാക്ക ങ, ചാച്ചാ ചാച്ചാ, ടാട്ടാ ടാട്ടാണ, താത്താ താത്താന, ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറന്നു പോകരുത് മക്കള്, അത് ഇടക്കിടക്ക് എഴുതി നിങ്ങൾ പഠിക്കണം കേട്ടോ. നന്നായിട്ട് പഠിച്ചു വെക്കണം. ചെറുപ്പത്തിലെ നിങ്ങൾ അക്ഷരങ്ങൾ നന്നായി പഠിച്ചില്ലെങ്കിൽ പിന്നീട്. ഓക്കെ, അപ്പൊ ഇന്ന് കുഞ്ഞിക്കിളി. അപ്പൊ ഇത് ഒന്നുകൂടി വായിക്കണോ മിസ്? താത്താന്നുള്ളത് കുഞ്ഞിക്കിളിയുടെ ടാറ്റ എന്ന ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്.
അതിപ്പം പഠിക്കണോ അല്ലെ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിച്ചാ മതിയോ? അടുത്ത ക്ലാസ്സിലാ വായിക്കേണ്ടത്. അപ്പൊ കഥ വായിച്ചു കേൾക്കൂ. എന്താ കഥയുടെ പേര്? കുഞ്ഞിക്കിളിയുടെ താത്ത. താത്ത എങ്ങനെയാ പറയാ? മക്കളെ ഇല്ലേ താത്ത പറയാറ്? അഭിനവ് പറയാ താത്ത. എങ്ങനെ താത്ത പറയാ? ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറയും. നമ്മൾ അച്ഛനമ്മക്ക് ജോലി കളുമ്പോ ആ ടാറ്റ പറയും. അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോ അമ്മ അവിടെ എന്ത് പറയും? ടാറ്റ പറയും. ഇന്ന് പറയാറില്ല ടാറ്റ എല്ലാവരോടും എന്ന് പറയുമ്പോ ഒരു സംശയമാണെന്ന് തോന്നുന്നു. കൊറേ പേർക്ക് അറിയാം അല്ലേ ആ ടാറ്റ ഞാനിവിടെ ടാറ്റ കുഞ്ഞിക്കുഞ്ഞിയുടെ ടാറ്റ അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. നേരം പരപരാ വെളുത്തു, കണ്ണു തുറന്നതും കുഞ്ഞിക്കിളിക്ക് വിശക്കാൻ തുടങ്ങി. അമ്മേ വേഗം എനിക്കെന്തെങ്കിലും ആഹാരം താ, ഞാനിപ്പോ വിശന്ന് ചാകും. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. നിങ്ങളെപ്പോലെ തന്നെ അല്ലേ, കുറച്ച് കുസൃതിയൊക്കെ ആ മോള് കരയുന്നുണ്ടോ? അമ്മ ഇപ്പോ തന്നെ പുറത്തു പോയി ആഹാരം കൊണ്ടുവരാം. പുറത്തു പോകാൻ അമ്മ കിളി. അപ്പൊ ഇന്നും ഞാൻ കൂട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാനോ? കുഞ്ഞിക്കിളി ചോദിച്ചു. മോള് പേടിക്കാതെ, അമ്മ വേഗം ഇനി വരും. അമ്മക്കിളി സമാധാനിപ്പിച്ചു. അമ്മക്കിളി പറന്നു പോകുന്നത് കുഞ്ഞിക്കിളി നോക്കി. അവൾ കൊക്കിനോടൊപ്പം കയ്യും അമ്മക്കിളി കൈ വീശി കാണിച്ചു. ടാറ്റ, അത് തന്നെ ടാറ്റ അല്ലേ. അമ്മ എങ്ങനെ പോയത്? അമ്മ കുഞ്ഞിക്കിളിക്ക് വിശക്കില്ലേ, അതിന് എന്തെങ്കിലും കൊടുക്കണം, അതിന് വേണ്ടിയാണ് പോയത്. നിങ്ങളായാലും രാവിലെ എഴുന്നേറ്റാണ് വിശക്കുന്നത് പറഞ്ഞു. അമ്മ എന്ത് ചെയ്യും? വേഗം എന്തെങ്കിലും ഫുഡ് റെഡിയാക്കും. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വിശക്കുന്ന പറയുന്നതിന് മുന്നേ തന്നെ തരും അല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിശക്കൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോ അമ്മക്കിളി പറന്നു പോകുന്നത് കുഞ്ഞിക്കിളി നോക്കി നിന്നു. അവൾ കൊക്കിനോടൊപ്പം കൊടുത്തിട്ട് അമ്മക്കിളിക്ക് നേരെ കൈ വീശി. കൂട്ടുകാരും വരാനും ചൂട്ടിലെത്തി. ആ സമയത്താണ് ആരൊക്കെയാ വന്നത്? ദീപും കൂട്ടുകാരും അരയാലിന് ചുവട്ടിലെത്തിയത്. ആ സമയത്താണ് കുസൃതി കുട്ടികളായ ദീപും അരയാലിന് ചുവട്ടിലെത്തി. നോക്കടാ, ആ കൂട്ടിൽ നിന്നും ഒരു കിളി പറന്നു പോകുന്നു. ചിഞ്ചു മുകളിലേക്ക് നോക്കി പറന്നു. കൂട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയ മിന്നു വിളിച്ചു കൂവി. ആ കൂട്ടിൽ ഒരു കിളി കൂടി ഉണ്ട്, അതിന്റെ കൊക്ക് പുറത്തു കാണുന്നു. നമുക്കതിനെ പിടിച്ചാലോ? ചിഞ്ചു ചോദിച്ചു. ഞാൻ അരയാലിൽ കയറി അതിനെ പിടിക്കാം. പറഞ്ഞു കഴിഞ്ഞതും ദീപു അരയാലിനെ മുകളിലെത്തി. അല്ലെ, അരയാലിന്റെ മുകളിൽ കയറി എന്തിനാ? കുഞ്ഞിക്കിളിയെ പിടിക്കാൻ. പാവം കുഞ്ഞിക്കിളി അതിനെ പിടിക്കാനാണ് പോകുന്നത് അല്ലേ. ആ അതിന്റെ അമ്മയും ഇല്ല അതിന്റെ വീട്ടില് അല്ലേ. കുസൃതിയൊക്കെ കൊണ്ട് കൂടെ അടർത്തിയെടുത്ത് കുസൃതി കൈ കൊണ്ട് കൂടെ അടർത്തിയെടുത്ത് അവൻ താഴേക്കിറങ്ങി. കുഞ്ഞിക്കിളി പേടിച്ചു വിറച്ച് കരയാൻ തുടങ്ങി. കിളിക്കൂടുമായി ദീപുവും കൂട്ടുകാരും വീട്ടിലെത്തി. ആ സമയത്താണ് അമ്മക്കിളി ആഹാരവുമായി തിരിച്ചെത്തിയത്. അമ്മക്കിളി നോക്കുമ്പോൾ കൂടുമില്ല കുഞ്ഞുമില്ല. അമ്മക്കിളി മോളെ വിളിച്ച് നെഞ്ചിലിടിച്ച് കരഞ്ഞു. പാത്രമെടുക്കാൻ മുറ്റത്തിറങ്ങിയ അമ്മ ദീപുവിനെയും കൂട്ടുകാരെയും കണ്ടു. അവർ എന്തോ ഒളിച്ചു വെക്കാൻ നോക്കുന്നതായി അമ്മയ്ക്ക് തോന്നും അല്ലേ. എന്തോ ഒളിച്ചു വെക്കാൻ നോക്കുന്നതായിട്ട് അമ്മയ്ക്ക് തോന്നും. നിങ്ങളും അങ്ങനെയല്ലേ, കളത്തിലുണ്ടെങ്കിൽ എന്തെങ്കിലും അമ്മയെ കാണാത്ത വിധത്തിൽ ഇങ്ങനെ ഒളിച്ചൊളിച്ച് കളിക്കും അല്ലേ. അൻവിത ഉണ്ടാ, അൻവിതൊക്കെ ചിരി വരുന്നപ്പോ ഇതെപ്പോ ഉണ്ടാവാറുണ്ട് പതിവ്. എന്ത് ഒളിപ്പിച്ചു വെക്കൽ എന്തെങ്കിലും അല്ലേ. അമ്മേനെ കാണുമ്പോ ഇങ്ങനെ മാറ്റി 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 വെക്കും അല്ലേ. അങ്ങനെ ദീപു എന്ത് ചെയ്തു? എന്തോ ഒരു കള്ളത്തരം ചെയ്യുന്നത് പോലെ മാറ്റി ഒളിച്ചു വെക്കാൻ നോക്കുന്നതായി അമ്മയ്ക്ക് തോന്നി. എന്താടാ അത്? അമ്മ ചോദിച്ചു. അത് അത് ഒന്നുമില്ല, ദീപു പറഞ്ഞു അല്ലേ. അത് അത് അതൊന്നുമില്ല എന്ന് പറഞ്ഞു ദീപു. അമ്മ അടുത്തു വന്നു. ഓഹോ, ഒരു കിളിക്കൂടോ? കിളിയുമുണ്ടല്ലോ ദീപു.
ഇതിനെ എവിടുന്നാ കിട്ടിയത്? ആ ആൽമരത്തിൽ നിന്ന്, ചിഞ്ചു പറഞ്ഞു. വേഗം പോയി അത് അവിടെ തന്നെ വെക്ക്. അമ്മ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു അല്ലേ, വേഗം പോയി അതിനെ അവിടെ തന്നെ കൊണ്ടുവച്ചോന്ന് അമ്മ പറഞ്ഞു. വെറുതെ ആ കുഞ്ഞിനെ ഇവിടുന്ന് കഷ്ടപ്പെടുത്തണ്ട, വേഗം അവിടെ കൊണ്ടുവച്ചോ പറഞ്ഞു. എന്തിനാ അമ്മേ, ഇത് ഞങ്ങൾക്ക് കളിക്കാനുള്ളതാ, ദീപു പതുക്കെ പറഞ്ഞു. ദീപു, നിന്നെ കാണാതായാൽ അമ്മയ്ക്ക് എത്ര വിഷമമുണ്ടാകും, അതുപോലെ തന്നെയാ അതിന്റെ അമ്മയും അതിന്റെ അമ്മ അതിനെ തിരയുന്നുണ്ടാകും അല്ലേ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, കുഞ്ഞിക്കിളിയാ കിട്ടുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും, അതിനെ കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും ഓമനിച്ച് വളർത്താൻ വേണ്ടി പാലും പഴവും ഒക്കെ കൊടുത്താലും എന്താണ്, അതിന്റെ അമ്മ അതിനെ കാണാതെ വിഷമിക്കുന്നുണ്ടാവില്ലേ. നിങ്ങൾ ഒരു ദിവസം കാണാതായാലോ എങ്ങനെയായിരിക്കും അല്ലേ അമ്മയ്ക്ക്, ആ അമ്മയ്ക്കും അച്ഛനൊക്കെ എന്ത് വിഷമായിരിക്കും. അതേപോലെ എന്നല്ലേ പറഞ്ഞു ദീപുവോട് അല്ലേ. ദീപു, നിന്നെ കാണാതായാൽ അമ്മയ്ക്ക് എത്ര വിഷമമുണ്ടാകും, അതുപോലെ തന്നെയാ അതിന്റെ അമ്മയും അതിന്റെ അമ്മ അതിനെ തിരയുന്നുണ്ടാകും, തിരയുക അന്വേഷിക്കുന്നുണ്ടാവും അല്ലേ. ശരിയാ, നമുക്കതിനെ അവിടെ തന്നെ വെക്കാം, മിന്നു പറഞ്ഞു. മൂന്ന് പേരും കൂടി ആൽമരത്തിനടുത്തെത്തി. ദീപ് മരത്തിന് മുകളിൽ കയറി, കൂട് മരത്തിന് മുകളിൽ വെച്ചു. ഇതെല്ലാം കണ്ടു നിന്ന അമ്മക്കിളിക്ക് സന്തോഷമായി, അത് കൂട്ടിലേക്ക് പറഞ്ഞു. അമ്മ അടുത്തെത്തിയപ്പോൾ കുഞ്ഞിക്കിളി സന്തോഷത്തോടെ കയ്യും കൊക്കും പുറത്തിട്ടു. ദീപുവിനും കൂട്ടുകാർക്കും നേരെ കൈവീശിക്കൊണ്ട് കുഞ്ഞിക്കിളി പറഞ്ഞു ടാറ്റാ. ദീപുവിനും കൂട്ടുകാരും കൊണ്ടുവച്ചുകൊണ്ട് ദീപുവിനും കൂട്ടുകാർക്കും കൊടുത്തു. ആരി കുഞ്ഞിക്കിളി ടാറ്റ കൊടുത്തു വിട്ടുവച്ചു അല്ലേ. എന്താ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൽ നിന്ന്? ഈ കഥ വായിച്ച് ഒന്നുകൂടി വായിക്കേണ്ടി വരും അല്ലെ, കുറെ പ്രാവശ്യം വായിച്ചാലേ മക്കൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പൊ എന്തായാലും കുറച്ച് മിസ് വായിച്ച സമയത്ത് എന്തെങ്കിലും മനസ്സിലായോ, എന്തെങ്കിലും മനസ്സിലായോ മക്കൾക്ക്? ഒന്നും മനസ്സിലായില്ലേ മിസ് ഈ കഥ വായിച്ചിട്ട്? അച്ഛനെന്ന് എടുക്കാൻ പാടില്ല, അതിന്റെ അമ്മക്ക് വിഷമം ദ്രോഹിക്കരുത്. അപ്പൊ ഒരുപാട് കാര്യം മക്കൾക്ക് മനസ്സിലായി അല്ലേ. അമ്മയും പേടിക്കും കുട്ടിയും പേടിക്കും, അമ്മയും പേടിക്കും അല്ലേ നിടാഷ അല്ലേ. നിങ്ങളെ നിങ്ങളെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് കാണുന്നില്ലെങ്കില് അമ്മയ്ക്ക് എത്ര വിഷമാവും, അമ്മയ്ക്കും അച്ഛനും മറ്റുള്ളവർക്കും ഒക്കെ അല്ലേ. അതേ അവസ്ഥയാണ് ആ കിളിക്കും. ആ കിളിയുടെ അമ്മ പുറത്തു പോയി വരുമ്പോഴേക്ക് കുഞ്ഞില്ലാന്നെങ്കിൽ എന്തൊരു സങ്കടമായിരിക്കും അല്ലേ, സങ്കടം ഉണ്ടാവും. അതുകൊണ്ടാണ് ദീപുവിന്റെ അമ്മ എന്ത് പറഞ്ഞത്, കുഞ്ഞിക്കിളിനെ അവിടെ തന്നെ കൊണ്ടുവെക്കണം, അമ്മക്ക് വിഷമാവും അല്ലേ, ആ നിന്നെ കാണാതായാൽ എനിക്ക് വിഷമാവില്ലേന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം മക്കള്, കുഞ്ഞിക്കിളിനെന്നും പിടിച്ചുകൊണ്ട് വന്നിട്ട് നോക്കൊന്നും വേണ്ട അല്ലേ. നിങ്ങൾക്ക് അതിനോട് സ്നേഹം ഉണ്ടായിട്ടായിരിക്കാം, പക്ഷേ അതിന്റെ അമ്മ എത്ര വിഷമിക്കുമല്ലേ. ആ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പൂച്ചക്കുട്ടീനൊക്കെ കണ്ടാലും അതിന്റെ അമ്മയുടെ അടുത്ത് നിന്ന് വേർതിരിക്കാൻ പാടില്ല അല്ലേ. കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ അമ്മേനെയും കൂടെ കൊണ്ടുവരിക, വൃത്തി നോക്കുക അല്ലേ. ആ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സഹജീവികളോടൊക്കെ സ്നേഹമുള്ളവളായിരിക്കണം, അവരുടെ വിഷമങ്ങൾ നമ്മളത് കൂടെ ആണെന്ന് കണ്ടറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കണം അല്ലേ. ആ അതാ ഇവിടുന്ന് മനസ്സിലാവേണ്ടത്, മറ്റുള്ളവരെ ഉപദ്രവിക്കാനൊന്നും നമ്മൾ പാടില്ല അല്ലേ. അവരുടെ സന്തോഷത്തിൽ നമ്മൾ കൈയിട്ട് വാരാൻ പാടില്ല, അവർ സന്തോഷിച്ച് ജീവിക്കണം അല്ലേ. അപ്പോ ആ അമ്മയ്ക്കും കൂടെ സങ്കടം ഉണ്ടാക്കാൻ പാടില്ല നമ്മളല്ലേ. ആ നമ്മൾ എന്ത് ചെയ്യണം, പരസ്പര സ്നേഹത്തോടെ ഒക്കെ അവരുടെ കൂടെ വിഷമം കണ്ടറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോണം അല്ലേ. ഈ കഥ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി വായിച്ചു തരാം കേട്ടോ. ഇപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് അതൊന്നും കൂടെ വായിച്ച് വൃത്തി കുഞ്ഞിക്കിളിയുടെ ചാറ്റ പറഞ്ഞു കേട്ടോ. അതേടാ സുഖം, മോന് സുഖാണോ? അതെ. ഓക്കെ ഓക്കെ, ബൈ ബൈ, സീ യു, ബൈ.